യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും ഇനിയും മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് പല വിധത്തിലും ഉപകാരപ്പെടുന്ന ഒരു യൂട്യൂബ് വീഡിയോ സീരീസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറേ എണ്ണമായി. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നാം യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ഏത് ടോപ്പിക്കിലാണോ വീഡിയോ ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി, മറ്റ് പല സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്താൽ നമ്മുടെ വീഡിയോസ് വൈറലാകാനും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇരുന്നുകൊണ്ട് വീഡിയോ എടുത്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എത്ര നേരം വീഡിയോ എടുത്താലും നാം ടയേർഡാകത്തില്ല. അതായത് നമുക്കൊരു ക്ഷീണമൊന്നും തോന്നത്തില്ല. കാരണം നമ്മൾ നല്ല സ്റ്റേബിളായിട്ട് അവിടെ ഇരിക്കുകയാണ്. സാധാരണ ഇരുന്ന് വർത്തമാനം പറയുന്ന പോലെയുള്ളൊരു ഫീലിൽ നമുക്ക് കുറേ നേരം, അതായത് ഒരുപാട് നേരം തുടർച്ചയായിട്ട് വീഡിയോ എടുക്കുന്നവർ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എടുക്കുന്നതെല്ലാം തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല തവണയായിട്ട് റീടേക്ക് എടുത്ത് ഒരു വീഡിയോ പൂർത്തീകരിക്കണമെങ്കിൽ അരമണിക്കൂറും മറ്റും ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിൽക്കേണ്ട ഒരു പ്രശ്നമാണെങ്കിലോ, നിങ്ങൾ ടയേർഡായിപ്പോവും. അതേസമയം ഇരിക്കുന്നതിന് അധികം ഊർജം ചിലവാകുന്നില്ല. ഇനി നിങ്ങൾ പൊതുവെ വളരെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മുഖത്തിന് ഒരു അല്പം കൂടി വണ്ണം തോന്നിക്കും. അപ്പോൾ നിങ്ങളെ കാണുന്ന വ്യൂവേഴ്സിനും ഒരു ഇമ്പം തോന്നണം. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളത്, അല്ലെങ്കിൽ പലതരം ഡിസ്കഷൻ, അല്ലെങ്കിൽ പലതരം ഉപദേശങ്ങൾ, ചർച്ചകൾ, അതുപോലെ വിശകലനങ്ങൾ, അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ രീതിയിലുള്ള വ്യൂസും വ്യൂവേഴ്സും ഒക്കെയാണ് വരുന്നത്. ഒരുപാട് വണ്ണം കൂടിയ ആൾക്കാർ ഇരുന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് അവർക്ക് ശ്വാസം തള്ളുന്ന പോലെയുള്ളൊരു ഫീല്, സംസാരത്തിനിടയ്ക്ക് വാക്കുകൾ മുറിയുന്നു, അതുപോലെ തുടർച്ചയായിട്ട് വാക്ക് പറയാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് കിതപ്പ് വരുന്നു, അതെല്ലാം ഇരുന്ന് ചെയ്യുന്നവർക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ പലർക്കും ആ ബുദ്ധിമുട്ട് വീഡിയോസിൽ കണ്ടുവരുന്നുണ്ട്. ഇരിക്കുമ്പോൾ നമ്മുടെ ഈ വാരിയല്ലുകൾ കുറച്ചുകൂടി ചുരുങ്ങി ശ്വാസകോശത്തിന് നല്ലതുപോലെ വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവ് നമ്മുടെ ശരീരം ഒരല്പമെങ്കിലും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ വളഞ്ഞായിരിക്കും ഇരിക്കുക. അതേസമയത്ത് നാം നിൽക്കുമ്പോൾ അത് ശ്വാസം നന്നായിട്ടെടുക്കുകയും നന്നായിട്ട് ഈ വാരിയല്ലുകളുടെ അല്ലെങ്കിൽ ശ്വാസകോശം, അതിനകത്തുള്ള ശ്വാസകോശത്തിൻ്റെ നല്ല വികാസവും സങ്കോചവും സാധ്യമാകും. അതേസമയം നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ശ്വാസം, പ്രത്യേകിച്ചും വണ്ണം കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് കാണും. ഇരുന്ന് വീഡിയോ ചെയ്യുവാണെങ്കിൽ അവർ വളരെ ശാന്തമായിട്ടും വളരെ പതുക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലാതെ വളരെ വേഗം പറഞ്ഞു പോകുന്നവർ ഇരുന്ന് ചെയ്യുമ്പോഴേക്കും അവർക്ക് വളരെ ലെങ്തിയായിട്ട് പറയാൻ വേണ്ടി, ഒറ്റ ശ്വാസത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ആസ്മ അല്ലെങ്കിൽ അലർജികൾ, ശ്വാസംമുട്ടൽ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഇരുന്ന് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ പ്രായമായവർ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് നേരം നിൽക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ അവരുടെ എക്സ്പ്രഷനും എല്ലാം മാറാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്, കൈയുടെ മൂവ്മെൻറ്റ്, തലയുടെ മൂവ്മെൻ്റ് എല്ലാം മാറിപ്പോകാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത ആംഗ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇരുന്ന്, അങ്ങനെയുള്ളവർ ഇരുന്ന് ചെയ്യുമായിരിക്കും നല്ലത്. ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു പോരായ്മയുണ്ട്. അവർക്ക് എനർജി ലെവൽ കുറവ് പോലെയായിരിക്കും ഫീൽ ചെയ്യുക. അതായത് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വ്യൂവേഴ്സിന് തോന്നും. അതായത് അവർ വെറുതെ വീട്ടിലിരുന്ന് വെറുതെ വർത്തമാനം പറയുന്നത് പോലെയുള്ളൊരു ഫീലേ വരുന്നുള്ളൂ.
അതായത് കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാനും ആൾക്കാരെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഒന്ന് പിടിച്ചു പറ്റാനും നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇരുന്നുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം കിട്ടുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ പൊതുവെ തീരെ എനർജി ലെവൽ കുറവുള്ളവരെ ഒരു ഉറക്കം തൂങ്ങിയെന്നോ അല്ലെങ്കിൽ ഒരു പവറില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇരുന്നുകൊണ്ട് ചിലർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കാണാറുണ്ട്, വലിയ വില കൂടിയ ചെയറിലും ഒക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് അതിനൊന്നും നല്ല പിന്തുണ കിട്ടത്തില്ല. അപ്പോൾ അത് വെറുതെ ഒരു ജാടയാണ് മുടയാണ് എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ആൾക്കാർ നിങ്ങളുടെ ചാനൽ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ കാറിൻ്റെ മുകളിലിരുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാനും പറ്റും, നല്ല അഴകായിട്ട് ആൾക്കാർ ധരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ചാനലിനെ വളർത്താൻ വേണ്ടി ഇനിയും മോണിറ്റൈസ് ആകാത്തവർക്ക് അത് എന്തൊക്കെ ഏതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ചാനലിനെ വളർത്താം എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി നിന്നുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വേഗം ഒരുപാട് സംസാരം ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും അവർ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. നല്ലൊരു എനർജി ലെവൽ അവർക്ക് കൂടുതലുണ്ട്, അതുപോലെ വളരെ പവർഫുള്ളാണ്, സ്ട്രോങ് ആണ് എന്നൊരു കാഴ്ചപ്പാടും ആൾക്കാർക്ക് വരും. മോട്ടിവേഷൻ, കൗൺസിലിങ്, അതുപോലെ പലതരം ട്യൂട്ടോറിയൽ സെഷൻസ്, ഹൗ ടു സെഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ്, അതെല്ലാം തീർച്ചയായിട്ടും നല്ലത്. കുറച്ചുകൂടെ എൻഗേജ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിന്നോട് ചെയ്യുന്നതാണ് നല്ലത്. ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ബോർഡ് വെച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം തീർച്ചയായിട്ടും നല്ലത് നിന്നുകൊണ്ടാണ്. അതുപോലെ ചിലർ നടന്നുകൊണ്ട് ചെയ്യാറുണ്ട്. കാരണം നല്ലതുപോലെ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി വലിയ ഒരു നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് പലതരം ബോഡി ലാംഗ്വേജ്, ഹെൽത്തി ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഷോൾഡർ, ഹെഡ്, അതുപോലെ കൈ, ഇതിൻ്റെ എല്ലാം നല്ല മികച്ച പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രസകരമായിട്ട് ചിലരൊക്കെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ പലതരം കോച്ച്, ലൈഫ് കോച്ചായിട്ടൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും നിന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണമായിരിക്കും. പിന്നെ ഒരു ദോഷമുണ്ട്, നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു തീർക്കണം. ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് തന്നെ വളരെ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു എളുപ്പമാർഗ്ഗമുണ്ട്, നിന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് അവർ ഒന്ന് ബാലൻസ്ഡായി കൺട്രോൾ ആകാൻ വേണ്ടി ഒരു പോഡിയം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെ അങ്ങനെ അവിടെ ഒന്ന് കൈ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾ സ്റ്റേബിളായിരിക്കും, നിങ്ങളുടെ ബോഡി പോസ്ചേഴ്സൊക്കെ ഒന്നുകൂടി കൺട്രോൾ ആകും. ഇത് തന്നെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർക്കും പ്രായോഗികമാണ്. ചെറിയ മേശ ഇട്ടിട്ട് ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റുമായിട്ട് പലരും നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഡെമോൺസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്നുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അത് കാണിച്ചുകൊണ്ട് ശരിക്കും നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.